1930-ലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്കാണ് ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത്. ഗുജറാത്തിലെ നവസരി പഠനത്തിൻ്റെ ഭാഗമായിരുന്നു ദണ്ഡി കടപ്പുറം. 1882 സാൾട്ട് ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപ്പിൻ്റെ കുത്തക അവകാശം ഗവൺമെൻറ് ഏറ്റെടുത്തിരുന്നു. ബ്രിട്ടീഷുകാരുടെ കയറ്റുമതി വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഈ നിയമം ഇന്ത്യക്കാരെ സാരമായി ബാധിച്ചു. ഉപ്പ് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ഗുജറാത്തിലെ ഗ്രാമങ്ങൾ ഈ നിയമം മൂലം കൊടിയ ദുരിതം ഏറ്റുവാങ്ങി. ഇതിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചു. ഇതാണ് ഉപ്പ് സത്യാഗ്രഹം. 1930 ഏപ്രിൽ 6 ഗാന്ധിജിയും കൂട്ടരും ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത്. 24 ദിവസം കൊണ്ട് 390 കിലോമീറ്റർ അവർ സഞ്ചരിച്ചു. ദണ്ഡി മാർച്ചിന് പുറപ്പെടും മുമ്പ് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ്: ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ മടങ്ങി വരും, പരാജയപ്പെട്ടാൽ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ദണ്ഡി യാത്രയിലെ സത്യാഗ്രഹികൾ തൂവെള്ള ഖാദി വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അതിനാൽ ദണ്ഡി മാർച്ചിനെ വെണ്മയുടെ ഒഴുകുന്ന നദിയെന്നും വിളിക്കപ്പെട്ടു. ദണ്ഡി മാർച്ചിന് ശേഷം സൂറത്ത് ജില്ലയിലെ ദർസനയിലുള്ള ഉപ്പ് പണ്ടകശാല സമാധാനപരമായി ഉപരോധിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച് കേരളത്തിൽ പയ്യന്നൂർ, ബേപ്പൂർ എന്നിവിടങ്ങളിലും ഉപ്പ് സത്യാഗ്രഹങ്ങൾ നടന്നിരുന്നു. പയ്യന്നൂരിൽ കേളപ്പനും ബേപ്പൂരിൽ മുഹമ്മദ് അബ്ദുറഹ്മാനുമായിരുന്നു ഉപ്പ് സത്യാഗ്രഹങ്ങൾ നയിച്ചത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ഗാനമായിരുന്നു വരിക വരിക സഹചര എന്ന് തുടങ്ങുന്ന ഗാനം. ദണ്ഡിയാത്രയിൽ രഘുപതി രാഘവ രാജാറാം എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഗാന്ധിജിയും അനുയായികളും ആലപിച്ചിരുന്നത്. എൽബയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കമെന്ന് ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചത് ശ്രീ സുഭാഷ് ചന്ദ്രബോസായിരുന്നു. 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ സന്ധി പ്രകാരമാണ് ഉപ്പ് സത്യാഗ്രഹം അവസാനിച്ചത്.